കോഴ്സ് ടു ലിറ്ററേച്ചർ ഓഫ് ഇംഗ്ലീഷ് റിനൈസൻസിൽ മൊഡ്യൂൾ ഫൈവിലെ പ്രോത്തലാമ്യൻ ആണ് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് എഡ്മണ്ട് സ്പെൻസർ ആണ്. ആൾ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഓതറാണ്. 1552 മുതൽ 1599 വരെയാണ് ആളുടെ പീരീഡ്. ആൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദ ഫെയറി ക്വീൻ എന്ന് പറഞ്ഞൊരു വർക്കിൻ്റെ പേരിലാണ് ആൾ ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലാസിക്കൽ പാസ്റ്ററലായിട്ടുള്ള ദ ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറഞ്ഞൊരു വർക്ക് ആൾ റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു മേജർ കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നുണ്ട് ആ വർക്ക്. ഈ ഫെയറി ക്വീൻ എന്ന് പറഞ്ഞ വർക്ക് ആൾ എഴുതിയിട്ടുള്ളത് ക്വീൻ എലിസബത്ത് വണ്ണിനെ ഓണർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ട്യൂഡർ ഡൈനാസ്റ്റീൻ്റെ ആ ഡൈനാസ്റ്റിയെ സെലിബ്രേറ്റ് ചെയ്തും കൊണ്ട് ചെയ്തുകൊണ്ടും എഴുതിയിട്ടുള്ള വർക്കാണ് ദ ഫെയറി ക്വീൻ. ഫെയറിയുടെ സ്പെല്ലിംഗ് എഫ് എ ഇ ആർ ഐ ഇ ആണ്. ക്വീനിന് ക്യൂ യു ഇ ഇ എൻ ഇ എന്നുണ്ട്. പിന്നെ ഇയാളുടെ പേരിലാണ് സ്പെൻസേറിയൻ സ്റ്റാൻസിയും സ്പെൻസേറിയും സോണറ്റും ഉണ്ടായിട്ടുള്ളത്. പിന്നെന്താ, ഇംഗ്ലണ്ടിനൊരു എന്താ ഗ്രേറ്റ് നാഷണൽ ലിറ്ററേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിന് ആ ഒരു ആഗ്രഹം കൊണ്ട് ഇയാൾ കുറേ വർക്ക്സൊക്കെ എഴുതിയിട്ടുള്ളത്. മെയിനായിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് മ്യൂട്ടബിലിറ്റി കാൻഡോസ്, കോളിൻ ക്ലൗഡ്സ് കം ഹോം അഗെയിൻ, എ വ്യൂ ഓഫ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് അയർലാൻഡ്, അമോറിറ്റി, പിന്നെ കംപ്ലയിൻറ്റ്സ്. ഇത്രയാണ് മേജറായിട്ടുള്ള വർക്ക്സ് പറയുന്നത്. അതുപോലെ ലിറിക്കൽ അതുപോലെ തന്നെ നെറേറ്റീവ് ആയിട്ടുള്ള പോയട്രികളുടെ എന്താ ട്രഡീഷണൽ ഫോംസും തീംസൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇത്രയൊക്കെയാണ് ഓദറിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഈ പോയം പ്രോത്തലാമ്യം എന്ന് പറഞ്ഞ പോയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1596 ഇത് എഴുതിയിട്ടുള്ളത്. ഇത് എന്താ ഈ പോയം എന്ന് പറയണത് ഏൾ ഓഫ് സോമർസെറ്റ് എന്ന് പറഞ്ഞ ഒരു റൂളറിൻ്റെ ട്വിൻ ഡോട്ടേഴ്സ് ഉണ്ട്, എലിസബത്ത് സോമർസെറ്റ് ആൻഡ് കാത്രിൻ സോമർസെറ്റ്. ഇവരുടെ മാരേജ് അല്ല, ഇവരുടെ എൻഗേജ്മെൻറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള പോയമാണ് ഈ പ്രോത്തലാമ്യം. എപ്പിത്തലാമ്യം എന്ന് പറഞ്ഞ വേർഡ് സ്പെൻസർ കോയിൻ ചെയ്തതാണ്. അതിൻ്റെ മീനിങ് സെലിബ്രേഷൻ ഓഫ് മാരേജ് എന്നാണ്. പ്രോത്തലാമ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രേഷൻ ഓഫ് എൻഗേജ്മെൻറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് വേർഡ്സും ഇയാളാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെട്രോത്തൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഈ ട്വിൻസിൻ്റെ അത് ഇംഗ്ലണ്ടിൽ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു എൻഗേജ്മെൻറ്റാണ് ആ സമയത്ത്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാരേജ്, നേച്ചർ, അതുപോലെ പൊളിറ്റിക്സ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാണ് ഈ സ്പെൻസർ ചെയ്തിട്ടുള്ളത്. അതായത് നേച്ചറിനെയും കൂടെ ഉൾപ്പെടുത്തി ആ ഒരു മാരേജിൻ്റെ പെർഫെക്ഷൻ എല്ലാതും ആൾ കംപ്ലീറ്റായിട്ട് ഇതിന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പെർഫെക്ഷൻസും മാരേജിൻ്റെ ബ്യൂട്ടിയും എല്ലാം ഷോർട്ട് ലീവ്ഡാണെന്ന് പോയം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നേച്ചറിൻ്റെ ഓരോ റീസൺസ് പോലെ തന്നെ നേച്ചർ പെർഫെക്റ്റ് ആയിരിക്കും ചില സമയത്ത്, അതെല്ലാം മാറി മാറി അതുപോലെ തന്നെയാണ് ഇതെന്ന് ആളീ പോയതിൽ കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പോയം 180 ആണ്, 10 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ പോയറ്റ് ആളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസും, ആൾ കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ഫ്രസ്ട്രേഷൻസിൽ നിന്ന് കുറച്ച് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് തേംസ് റിവറിൻ്റെ ബാങ്ക്സിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഈ വെഡിങ്ങിൻ്റെ ഒരുക്കങ്ങളെല്ലാം കണ്ടിട്ട് അതിനുവേണ്ടി ഈ പോയം എഴുതുന്നത്. ആദ്യം തന്നെ നേച്ചറിനെ നല്ല എന്താ പെർഫെക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കൂൾ ബ്രീസ് വരുന്നുണ്ട്, അതുപോലെ ഫ്ലവേഴ്സ്, ബേർഡ്സ് എല്ലാം ഈ പോയറ്റിൻ്റെ ഫ്രസ്ട്രേഷൻസിനെല്ലാം ലീച്ച് കളയുന്ന തരത്തിലാണ് നേച്ചറെന്ന്. അങ്ങനെ നേച്ചറിനെ പ്രേസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ ഇതിൻ്റെ എല്ലാ സ്റ്റാൻസയുടെ അവസാനം ഒരു റീഫ്രെയിൻ ഉണ്ട്. അതായത് റിവർ തേംസിനോട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഈ സോങ് എഴുതി തീരുന്നത് വരെ, അല്ലെങ്കിൽ സോങ് തീരുന്നത് വരെ സോഫ്റ്റായിട്ട് ഒഴുകാനായിട്ട് തേംസിനോട് പറയുന്നുണ്ട്. അതെല്ലാ സ്റ്റാൻസിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ പോയിട്ട് എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് നിംസിനെ കാണുന്നത്. നിംസ് എന്ന് വെച്ചാൽ ഈ ജലകന്യക ജലദേവത എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അതൊരു മിത്തിക്കൽ ഫിഗറാണത്. ഈ പോയത്തിൽ വരുന്ന ഫസ്റ്റ് മിത്തിക്കൽ ഫിഗറാണ് നിംസ്. അപ്പോൾ ഇവർ ഈ വെഡിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നതാണ് ആദ്യം കാണുന്നത്. പിന്നെ തേർഡ് സ്റ്റാൻസയിലാണ് നമ്മുടെ സെക്കൻഡ് മിത്തിക്കൽ അല്ലെങ്കിൽ മിസ്റ്റിക് ഫിഗർ വരുന്നത്, സ്വാൻ അരയന്നം. ഈ സ്വാനിനെ അയാൾ ഭയങ്കരമായിട്ട് എന്താ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
ബാക്കി ഏത് അരയണ്യത്തിനേക്കാളും വൈറ്റിയറാണ് ഇവരുടെ കളറ്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഹോളിയാണ്. ഒരു ഗ്രീക്ക് ഗോഡായിട്ടുള്ള ജൂപ്പിറ്റർ എന്താ ലേഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലവറിന് വേണ്ടിയിട്ട് സ്വാനായിട്ട് രൂപം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ജൂപ്പിറ്ററിന് ആ സ്വാനായിട്ട് മാറിയ ജൂപ്പിറ്ററിനേക്കാളും ഭംഗിയും എന്താ വൈറ്റ്നെസ്സും ഈ സ്വാൻസിനുണ്ടെന്നാണ് എന്താ പോയിട്ട് പറയുന്നത്. ഇതിൻ്റെ ബ്യൂട്ടി എത്ര കൂടുന്നു വെച്ചാൽ ഈ റിവർ അടക്കം ഇവർ ഈ സ്വാൻസ് നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ റിവർ പോലും അതിൻ്റെ എന്താ വാട്ടർ കറൻസിനോട് പറയുകയാണ് ഈ സ്വാൻസിൻ്റെ ഫെദേഴ്സ് ഡേർട്ടി ആക്കരുതെന്ന് റിവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ വാട്ടറിനോട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ സ്വാൻസ്. ഫോർത്ത് സ്വാൻസിൽ ഈ നിംസ് സ്വാൻസിനെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ സ്വാൻസ് എന്നുള്ളൊരു സിമ്പിൾ ശരിക്കും ഗോഡസ് ഓഫ് ലവ് ആയിട്ടുള്ള വീനസിൻ്റെ ചാരിയട്ട് ഈ സ്വാൻസാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു സിമ്പിളാണ് സ്വാൻസ്. ഈ സ്വാൻസ് പോയത്തിൽ ശരിക്കും റെപ്രസെൻ്റ് ചെയ്യണത് നമ്മളുടെ എന്താ ഈ ബ്രൈറ്റ്സ് ട്വിൻ ബ്രൈറ്റ്സ് ആയിട്ടുള്ള എലിസബത്തിനെയും കാത്രീനെയാണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യണത്. ഫിഫ്ത്ത് സ്വാൻസിൽ ഈ നിംസ് കുറേ പലതരം പൂക്കൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കളക്ട് ചെയ്തിട്ട് എന്താ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. അതൊരു ബ്രൈഡൽ ചേംബർ പോലെ ഉണ്ടെന്നാണ് പോയിട്ട് പറയണത്. അപ്പോൾ ഈ വെഡിങ് ആയിട്ടില്ല, വെഡിങ് വരാൻ പോകണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഈ നിംസ ഫ്ലവേഴ്സ് എല്ലാം കൂടെ റിവറിലേക്കും ഈ സ്വാൻ്റെ മേലേക്കും ഇടാണ്. അതിനുശേഷം ഒരു വെഡിങ് സോങ് പാടുന്നുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ റിവർ തേംസ് എന്താ ഗ്രീസിലുള്ള ഒരു വേറൊരു റിവറുണ്ട് പീനിയസ് എന്ന് പറഞ്ഞിട്ട്, ആ റിവറിൻ്റെ പോലെ ആയിന്ന് പറയുന്നുണ്ട്. പീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗോഡിന് ശേഷം നെയിം ചെയ്തിട്ടുള്ള ഒരു റിവറാണ്, ഗോഡ് പീനിയസിൻ്റെ പേരിലുള്ള റിവറാണ്. അപ്പോൾ അതുപോലെ ആയി തേംസ് എന്നാണ് പറയുന്നത്. പിന്നെ സിക്സ്ത് സ്റ്റാൻസിൽ ഈ സോങ് നിംസ് പറഞ്ഞ ഈ സോങ്ങിൽ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാരേജിൻ്റെ എല്ലാ ഹാപ്പിനെസ്സും എല്ലാ ജോയും കിട്ടട്ടെ, എന്താ നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്ത് അങ്ങനെ ഓരോ കുറേ വിഷസാണ് പറയുന്നത്. അതുപോലെ കുപ്പിഡ്, അതുപോലെ വീനസിൻ്റെ സണ്ണാണ് കുപ്പിഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ പറയുക ലവിൻ്റെ ഗോഡ്സാണ്. അപ്പോൾ അവർ ഇവർ ബ്ലെസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന കിഡ്സ് എന്താ ഇമ്മോറൽ പീപ്പിളിനൊരു ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന കിഡ്സ് ആവട്ടെ എന്ന് അങ്ങനെയൊക്കെ ആണ് ഈ സോങ്സിലൂടെ വിഷയമുള്ളത്. സെവൻത്ത് സ്റ്റാൻസിൽ ഈ സ്വാൻസ് അതായത് നമ്മുടെ ബ്രൈറ്റ്സ് അവർ റിവർ ലീ എൽ ഇ അത് വേറൊരു റിവറാണ് അവിടേക്ക് ഒഴുകി പോവാണ്. അതായത് ഈ നമ്മളുടെ വെഡിങ്ങിൻ്റെ ആൾക്കാർ ഓരോ സ്ഥലത്തേക്ക് പോകണത് ഇയാൾ സ്വാൻ പോണ പോലെയാണ് പറയണത്. റിവർ ലീൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് ഈ ബ്രൈറ്റ്സ് അടുത്തതായിട്ട് പോകണത്. അപ്പോൾ ഈ സ്വാൻസ് പോണതായിട്ട് കമ്പയർ ചെയ്യാണ്. പിന്നെ അപ്പോൾ റിവറിനെ പേഴ്സണിഫൈ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ. അതായത് ഈ സ്വാൻസിനോടുള്ള അഫെക്ഷൻ കാണിക്കാനായിട്ട് റിവർ തന്നെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് പോണത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ബേർഡ്സ് ആ റിവറിൻ്റെ അടുത്തുള്ള എല്ലാ ബേർഡ്സും ഈ രണ്ട് സ്വാൻസിന് ചുറ്റും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സിന്ധ്യ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് മൂണാണ്. അപ്പോൾ മൂണിനെ സ്റ്റാർസ് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന പോലെ എത്ര സ്റ്റാർസ് ഉണ്ടെങ്കിലും മൂണാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈറ്റ് പോലെയാണ് ഈ സ്വാൻസിനെ ബാക്കി ബേർഡ്സ് സറൗണ്ട് ചെയ്ത് നിൽക്കുമ്പോഴെന്ന് പറയുന്നത്. ഈ ബ്രൈറ്റ്സിൻ്റെ ബ്യൂട്ടീനാണ് എടുത്ത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് എയ്ത്ത് സ്റ്റാൻസിൽ ഇവർ ലണ്ടനിലോട്ട് മൂവ് ചെയ്യണതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പോയിറ്റ് മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടി പോകും. പിന്നെ സ്വയം ആ വേണ്ട ഈ വെഡിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ തോട്ട്സിനെ ലിമിറ്റ് ചെയ്യണതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നയൻത്ത് സ്റ്റാൻസിൽ ഇവർ ഒരു കാസിലിൻ്റെ അടുത്ത് എത്താണ്. അതായത് നമ്മുടെ കല്യാണത്തിൻ്റെ ചെക്കൻ്റെ അവിടേക്കാണ് ഇവർ പോണത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഏൾ ഓഫ് എസെക്സ് എന്ന് പറഞ്ഞൊരു എന്താ ബ്രേവ് വാരിയറുണ്ട്. ആളുടെ മക്കളാണ് ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാസിലാണ് ഏൾ ഓഫ് എസെക്സ് താമസിക്കുന്നത്. ആൾ എന്താ ഇംഗ്ലണ്ടിനെ ഒരുപാട് ഫെയിം കൊണ്ടുവന്ന ഒരു ആളായിരുന്നു. ക്വീൻ എലിസബത്ത് ഇയാൾക്ക് വേണ്ടി എന്താ പറയുക ഭയങ്കര പ്രൗഡായിരുന്നു ഇയാളോട് ഇയാളുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ഈ ആൾ ഈ പോയറ്റ് പറയുകയാണ് ഈ പോയറ്റിൽ അദ്ദേഹം എന്താ പറയുക
സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം അത്രയും ഒരു ബ്രേവ് നൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് സെൻസിൽ ഈ ഏൾ ഓഫ് സസെക്സ് ഈ നടന്നു വരികയാണ് റിവറിൻ്റെ അടുത്തേക്ക്. ആളുടെ കൂടെ രണ്ട് ഹാൻസം ആൻഡ് ഗ്ലോറിയസ് ആയിട്ടുള്ള യങ് മെൻ ഉണ്ട്. അവർ എന്താ, അവരത്രയും ബ്യൂട്ടിഫുള്ളാണ്, എന്താ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവർ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗോഡിൻ്റെ രണ്ട് മക്കൾ, ട്വിൻ മക്കളുണ്ട്, കാസ്റ്റർ ആൻഡ് പുള്ളക്സ്. അവരുടെ എന്താ പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ രണ്ട് ആൾക്കാർ. അങ്ങനെ ഇവർ ഈ ബ്രൈഡ്സിൻ്റെ കൈ പിടിച്ചിട്ട് അവരുടെ എൻഗേജ്മെൻ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ, ഇത്രേ ഉള്ളൂ പോയം. അടുത്താണ് പ്രോത്തലാമിയനിലെ തീംസ്. ആദ്യത്തെ തീം എന്ന് പറയുന്നത് ദ കംഫർട്ട് ഓഫ് നേച്ചർ. നേച്ചറാണ് ഈ പോയത്തിലെ മെയിൻ, എന്താ ഈ പോയം മുഴുവൻ ഒരു നാച്ചുറൽ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. റിവർ തീംസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നേച്ചറിനെ പ്രൈസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ പോയറ്റിൻ്റെ വേൾഡ്ലി ലൈഫിൽ നിന്നൊരു ഭയങ്കര റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾ പോണതാണ് ഈ തീംസിൻ്റെ ബാങ്ക്സിലേക്ക്. അപ്പോൾ ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ ഇയാൾക്ക് ഒരുപാട് പെയിൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് കുറേ ഇയാൾ ഓരോന്ന് ഗെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം റിലീഫ് ഇയാൾക്ക് ഈ റിവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രിൻസിൻ്റെ കോർട്ടിൽ ഇയാൾ നിന്നതിനെ സംബന്ധിച്ച് ഇയാളുടെ അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്ലെസ് ആയിരുന്നു. ഇയാൾക്ക് ഒന്നും ഏൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇയാളുടെ അങ്ങനെയുള്ള ഒരു എംപ്റ്റി വേൾഡിൽ നിന്ന്, എന്താ വേൾഡ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്, സൂത്തിങ് ആണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ ലൈഫിലെല്ലാ ഡ്രാമാസും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്കൊരു റീസ്റ്റോറേഷൻ കിട്ടുന്ന സ്ഥലമാണ് നേച്ചർ. ഇത് ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ കോമൺ ആണെങ്കിൽ അന്നത്തെ കാലത്താണ് ഈ പോയത്തില്ലാത്ത ഇതൊക്കെ പറയുന്നത്. അതുപോലെ പിന്നെ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ നേച്ചറ് പ്രിസൈസാണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേച്ചറിലുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിലൊരു മേജർ ഇവൻ്റാണ് മാരേജ്. ആ മാരേജിന് വേണ്ട കാര്യങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ ആ മാരേജിന് ഇയാൾ നേച്ചറായിട്ട് ലിങ്ക് ചെയ്യാണ് പോയത്തിൽ. ഈ നിംസ് ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാൻ വരുന്നതും എല്ലാം ചെയ്യണതും ഈ നേച്ചറിൽ നിന്നാണ് അവർക്ക് അതെല്ലാം കിട്ടുന്നത്, മാരേജിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ നേച്ചർ ഭയങ്കര കെയറിങ് ആണെന്ന് പറയുന്നത്, നമ്മളുടെ ഹ്യൂമൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നേച്ചറിന് സാധിക്കും. അതുകൊണ്ടാണ് മാരേജ് പോലുള്ള ഒരു ഫംഗ്ഷനിലേക്ക് നേച്ചറെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു പറയണത്. അതുപോലെ നേച്ചർ സ്വാൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ പോയത്തിൽ റെപ്രസെൻ്റ് ചെയ്യണത് ബ്രൈറ്റ്സിനാണ്. അപ്പോൾ സ്വാൻസ് നീ റിവറിലൂടെ പോണ സമയത്ത് റിവർ അതിനോട് എഫക്ഷൻ കാണിക്കുന്നു, അതിൻ്റെ ഫെതേഴ്സ് വെറ്റാക്കാണ്ട് അല്ലെങ്കിൽ ഡേർട്ടി ആക്കാണ്ട് നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നേച്ചറിൻ്റെ ഒരു കെയറിനാണ് കാണിക്കണം. അതുപോലെ ഓരോ സ്റ്റാൻസിലും റീഫ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു റിവറിനോട് സോഫ്റ്റായിട്ട് റൺ ചെയ്യാൻ പോയിട്ട് പറയുന്നുണ്ട് എൻ്റെ സോങ് തീരുന്നവരെ. അപ്പോൾ പോയറ്റിന് ഈ റിവർ ലിസൺ ചെയ്യുന്നുള്ളൊരു മെസ്സേജ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ സ്വാൻസ് ബ്രൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. അവർ ഈ തീംസിലൂടെ അവർ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സും നേച്ചറും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ ഇല്ലാതാക്കുകയാണ് പോയിട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ നേച്ചറിനെ പൊളിറ്റിക്സ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവർ തന്നെയാണ് എന്താ ബ്രിക് ടവേഴ്സിൻ്റെ ഇടയിൽ കൂടെയും, അല്ലെങ്കിൽ ഏൾ ഓഫ് എസെക്സ് താമസിക്കുന്ന കാസിലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒഴുകുന്നത് ഇതേ റിവർ തന്നെയാണ്. അതായത് നേച്ചറ് മൊത്തത്തിൽ, അല്ല പൊളിറ്റിക്സ് നേച്ചറിൽ മൊത്തത്തിൽ സെപ്പറേറ്റ് അല്ല എന്ന് പറയുന്നത്. അതായത് ഈ പോയം സെറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത് ഇവരുടെ മാരേജ് സെലിബ്രേറ്റ് ചെയ്യാനാന്ന് പറഞ്ഞു എൻഗേജ്മെൻറ്റ്. ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു മെയിൻ പൊളിറ്റിക്കൽ ഇവൻ്റാണ്. അത് സെലിബ്രേറ്റ് ചെയ്യണത് നേച്ചർ, എന്താ പറയുക, നേച്ചറിൽ വെച്ചിട്ടാണ്. അപ്പോൾ നേച്ചറും പൊളിറ്റിക്സും ഒന്നാണെന്നും കൂടെ ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ
നേച്ചർ നമുക്ക് കംഫർട്ട് തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അത് നമ്മളുടെ പൊളിറ്റിക്കൽ ലൈഫായിട്ടും പേഴ്സണൽ ലൈഫായിട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നത്തെ ഒരു തീമാണ് മാരേജ് ആൻഡ് നാച്ചുറൽ വേൾഡ്. അതായത് നേച്ചർ എൻജോയ് ചെയ്യാനുള്ളതാണെങ്കിൽ നേച്ചർ കംഫർട്ടബിൾ ആണ് നമുക്കൊന്ന് പറയണ്ടെങ്കിലും നേച്ചറിൻ്റെ ഒരു ഇതിനെല്ലാം നേച്ചറിനെ എൻജോയ് ചെയ്യണത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് നേച്ചർ ഉപകരിക്കുന്നുള്ള രീതിയിലാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇതിനകത്ത് പറയുന്നത് മാരേജിന്, ഇവരുടെ മാരേജിന് ഏറ്റവും അധികം എന്താ ലിങ്ക് ചെയ്യണത് നേച്ചറായിട്ടാണ്. ആ മാരേജ് ഒരു പാർട്ട് ഓഫ് നേച്ചറാണ്, അല്ലെങ്കിൽ എന്താ നേച്ചറിനെ ആണ് നമ്മൾ മോഡലാക്കേണ്ടത്. എങ്ങനെ ഒരു ഗുഡ് പാർട്ട്ണർഷിപ്പ് വേണം എന്നുള്ളത് നേച്ചറിനെ നോക്കിയിട്ട് നമ്മൾ പഠിക്കണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ മാരേജ് എന്നൊരു റിച്വലിനെ എങ്ങനെ നേച്ചർ ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട്, അതായത് ഓരോ ഫ്ലവേഴ്സിന് എടുത്ത് പറയുന്നുണ്ട് പോയറ്റ് അതിൻ്റെ യൂസ്. അതായത് ചിലത് ഒരു യങ് വുമൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, അതുപോലെ ചിലത് ഇവരുടെ ഹസ്ബൻഡ്സ് ആവാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നേച്ചറിൻ്റെ സേക്കിന് വേണ്ടിയിട്ടല്ല ഇയാളെ നേച്ചറിനെ എൻജോയ് ചെയ്യണത്, അത് മാരേജിനെ എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇയാൾ ഇതിനകത്ത് പറയുന്നത്. അതുപോലെ വേറൊരു റിച്വലായിട്ട് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് സെക്കൻഡ് സാൻസിൽ ഈ നിംസ് ഫ്ലവേഴ്സ് കളക്ട് ചെയ്തിട്ട് അത് നമ്മളുടെ റിവറിലേക്ക് എറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്രൈഡൽ ചേംബർ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ റിവറിനെയാണ് ബ്രൈഡൽ ചേംബറായിട്ട് ആളവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നേച്ചറിനെ നമ്മളുടെ ലൈഫിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാണ്, നമ്മളുടെ റിച്വൽസിനെ കുറച്ചും കൂടെ നാച്ചുറലായിട്ട് ആളെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ സിക്സ് ഡാൻസിൽ നിംസ് സോങ് ഇവർക്ക് വേണ്ടി പാടുന്നതിൽ പറയുന്നുണ്ട് ഇവരുടെ വെഡ്ഡിങ് ബെഡ് എന്ന് പറയുന്നത് ഒരു ബ്ലിസ്ഫുൾ ബവറാണ്. ബവർ എന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ ഷെയ്ഡ്. അപ്പോൾ എന്താ ഇവർ വെഡ്ഡിങ് സെറിമണിയുടെ ഒരു പാർട്ടായിട്ട് നാച്ചുറിനെ കൊണ്ടുവരുന്നത് മാത്രമല്ല വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്തിന് ഒരു നേച്ചറിൻ്റെ സ്ഥലമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിംസിൻ്റെ സോങ്ങിൽ ഒരു സക്സസ്ഫുൾ മാരേജ് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് അതായത് ഒരു യൂണിയനാണ് ഫിൽഡ് വിത്ത് പീസ് ഹാർമണി ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്. അതായത് ഒരു പാസ്റ്ററൽ വേൾഡ് ഡിസ്ക്രൈബ് ചെയ്യണ പോലെയാണ് മാരേജിനെ ഡിസ്ക്രൈബ് ചെയ്യണത്. എന്താ റിവർ തീംസ് ഇപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സായിട്ടും അതിൻ്റെ ബേർഡ്സായിട്ടും ഒക്കെ അബണ്ടൻ്റ് ആയിട്ടുള്ള പോലെ തന്നെ മാരേജ് പീസ് ഹാർമണി ഒക്കെ ആയിട്ട് അബണ്ടൻ്റ് ആയിരിക്കും എന്നാണ് പറയണത്. അതുപോലെ പോയറ്റിനെ സംബന്ധിച്ച് അല്ല സ്പീക്കറിൻ്റെ ഒപ്പീനിയനിൽ മാരേജ് എന്ന് പറയുന്നത് എന്താ നേച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സാധനമായിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. അതുപോലെ ഈ മാരേജും അല്ലെങ്കിൽ നേച്ചറും രണ്ടും രണ്ടാണെന്നുള്ളൊരിത് മാറ്റിയിട്ട് മറ്റേതിനെ കണ്ടിട്ട് എങ്ങനെ നമ്മൾ പഠിക്കണം എന്നാണ് ഈ പോയറ്റിൽ പറയുന്നത്. ഗുഡ് മാരേജ് എന്ന് പറയുന്നത് നാച്ചുറൽ വേൾഡ് പോലെ തന്നെയാണ്, ബ്യൂട്ടി ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം, അബണ്ടൻ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ആ ടൈമിലെ മാരേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാരേജ് പോലെ അല്ലായിരുന്നു. എന്താ അത് രണ്ട് പൊളിറ്റിക്കൽ ഫിഗേഴ്സിൻ്റെ മാരേജാണ്. അപ്പോൾ ഇവർ അതിന് സ്ട്രെസ് ചെയ്യുന്ന വെച്ചാൽ കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലുള്ള യൂണിറ്റി ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പൊളിറ്റിക്സും നേച്ചറും രണ്ട് രണ്ടാണെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഫിഗേഴ്സായിട്ടുള്ള രണ്ട് പേരുടെ മാരേജാണ് ഇയാൾ നേച്ചറായിട്ട് അങ്ങനെ തന്നെ കമ്പയർ ചെയ്യണത്. അപ്പോൾ അതിലൂടെ പൊളിറ്റിക്സും നേച്ചറും ഒന്നാണെന്ന് ആക്കാനാണ് സ്പെൻസർ ശ്രമിക്കുന്നത്. അടുത്ത തീമാണ് ഫ്രജൈലിറ്റി ഓഫ് പെർഫെക്ഷൻ. അതായത് ഈ പോയത്തിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ മൊത്തത്തിൽ നേച്ചർ അല്ലെങ്കിൽ മാരേജ് ഒക്കെ പെർഫെക്റ്റായിട്ടാണ് ഇയാൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്.
വെതറിനായാലും അല്ലെങ്കിൽ റിവറിനായാലും റിവർ ഈ സ്വാൻസിനെ നനക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ബ്രൈഡ്സ് ആയിക്കോട്ടെ, ബ്രൈഡ്സിനാണ് സ്വാൻസിനായിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞു. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ ബ്രൈഡ്സ്, ഇവരുടെ ഗ്രൂംസ് ആയാലും അത്രയും പെർഫെക്റ്റാണ്, ബ്യൂട്ടിഫുള്ളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കുറച്ച് ഹൈപ്പർ ബോലിക്കാണ്, എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഇതിനകത്ത് ഇത്രയും പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ നാച്ചുറിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൽ സൈലൻ്റായിട്ടൊരു ഡാർക്ക് സൈഡ് കാണിച്ചിരുന്നുണ്ട്. അതായത് നേച്ചറിനായാലും അല്ലെങ്കിൽ മാരേജിലായാലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് ഈ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലീവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നേച്ചറിൽ ഈ ഇയാൾ കുറേ ഫസ്റ്റ് സാൻസർ തന്നെ പറയുന്നുണ്ട്, ജെഫൈറസ് എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് വിൻഡിനാണ് ജെഫൈറസ് എന്ന് പറഞ്ഞത്. അത് ഡിലേ ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലാതെ അത് വരാതിരിക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഇപ്പോൾ കാണുന്ന ഈ ഒരു കാംനെസ്സും ഈ ഒരു പെർഫെക്ഷനൊക്കെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കാറ്റ് വരും അല്ലെങ്കിൽ റിവർ ഇതാവാൻ തുടങ്ങും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊരു എന്താ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഡിലേ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ കമ്പാരിസൺ ആണ്, ഒരു എക്സാമ്പിൾ ഇല്ലാത്ത കൊടുത്തിട്ടുള്ളതാണ്, ഈ സ്വാൻസിനെ നമ്മളെ ജൂപ്പിറ്ററിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജൂപ്പിറ്റർ വേഷം മാറി ഇല്ലേടാ ലവ് വിൻ ചെയ്യാൻ വേണ്ടി വേഷം മാറി വന്ന സ്വാൻസ് പോലെ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ ജൂപ്പിറ്റർ ഇങ്ങനെ ചെയ്തിട്ട് സ്വാനായി വന്നിട്ട് ലേഡാനെ റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടാണ് ട്രോജൻ വാറിക്കൊക്കെ ലീഡ് ചെയ്ത് പോയത്. അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ കൊണ്ടുവന്ന എന്തിനാന്ന് വെച്ചാൽ മേ ബി നമ്മുടെ പോയിട്ട് എന്താ, അതായത് ഇവർ സ്വാൻസാണ്, ഇവർ അത്രയും ഹോളിയാണ് ഇതൊക്കെ ആണെങ്കിലും അത് അണ്ടർ ത്രെട്ടാണ്. ചിലപ്പോൾ ഇവർ മാരേജ് ഫെയിലാവാം അല്ലെങ്കിൽ എന്താ അത് വയലൻ്റായി പോവാം എന്ന് പറയുന്നതാണ് ഈ എക്സാമ്പിൾ വെച്ചിട്ട്. എന്താ ഈ വെസ്റ്റ് വിൻഡ് ഡിലേ ആവുന്ന പോലെ, ഡിലേ ആക്കാനേ പറ്റുള്ളൂ, പ്രിവെൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുപോലെ ഇവരുടെ മാരേജും ഇവഞ്ച്വലി അങ്ങനെ ആവും, അല്ലെങ്കിൽ വയലൻസ് വരും, ഡാർക്ക്നെസ് വരും എന്നാണ് പറയുന്നത്. അതുപോലെ സ്പീക്കർ ഈ ഓരോ സാൻസലും റിവറിനോട് ക്വയറ്റായിട്ട് പോകാനായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു ആളുടെ പോയം തീരുന്നവരെ. അപ്പോൾ അതിലൂടെ പറയുന്ന വെച്ചാൽ ആൾക്കറിയാം റിവർ എന്താ പറയുക ഇങ്ങനെ സൈലൻ്റായി പോകണതല്ലാണ്ട് റോറെയ്യുന്നൊരു മുഖം കൂടെ റിവറിനുണ്ട്, അത് വരും. അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ ആവല്ലേ എന്ന് റിവറിനോട് എന്താ റിപ്പീറ്റഡ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയം സെയിം ടൈമിൽ തന്നെ പെർഫെക്റ്റ് ഉള്ളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്, അതേ സമയത്ത് തന്നെ അതിലൊരു ടെൻഷനും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നേച്ചറിൻ്റെ ബ്യൂട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ബ്യൂട്ടി ഫ്രജൈലാണെന്നാണ് പോയിട്ട് പറയുന്നത്. അണ്ടർ ത്രെട്ടാണ് ആ ബ്യൂട്ടി. ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താ ശരിക്കും പറഞ്ഞാൽ ഇവർ കല്യാണം കഴിക്കാതെ ഇരിക്കരുത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ ഇതായി പോകുന്നല്ല. ബ്യൂട്ടി എത്ര നാളുണ്ടോ അത്രയും അത് എൻജോയ് ചെയ്തിട്ട് വരാൻ പോകുന്ന വിപത്തുകൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അത് ടോളറേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ള അങ്ങനെ ഒരു കോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലെ സിമ്പൽസ്, ജെഫൈറസ് പറഞ്ഞ് വെസ്റ്റ് വിൻഡാണ് ഗ്രീക്ക് മിത്തോളജിയിൽ, അത് റീബർത്ത് ഫെർട്ടിലിറ്റി ഒക്കെ സിമ്പലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് എന്താ ലവ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സിമ്പൽസാണ്. പല ഫ്ലവറിനും പല സിമ്പൽസ് ഉണ്ട്. പിന്നെ സ്വാൻസ്, സ്വാൻസ് ആണ് നമ്മളെ രണ്ട് ബ്രൈഡ്സായിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് പല കുറേ റീസൺസ് പറയുന്നുണ്ട് അത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാൻസ് നമ്മളെ പോയം സെറ്റ് ചെയ്തേക്കുന്ന തെയിംസിലാണ്. അപ്പോൾ തെയിംസായിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്വാൻസ് എന്ന് പറയുന്നത്. അതൊരു കാരണം. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ ഈ റിവറിൻ്റെ രണ്ട് ബ്രൈഡ് ഈ റിവറിൻ്റെ എന്താ റിവറിൻ്റെ ബാങ്ക്സിലൊരു പ്രൊസഷൻ ഉണ്ട്,
ബാങ്ക്സിലല്ല, ബാർജസ് എന്ന് പറഞ്ഞൊരു സാധനം, അതൊരു ബോട്ട് പോലത്തെ ആണ്. അതിനകത്ത് സ്വാൻ്റെ ഷേപ്പിലൊരു പ്രൊസഷൻ നമ്മളുടെ ഈ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതായിരിക്കാം ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നത്തെ കാരണം വെച്ചാൽ സ്വാൻസും പോയറ്റ്സും വന്നത്തെ ടൈമിൽ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു, അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നത്തെ ഒരു സിമ്പിളാണ് സിന്ധ്യ. സിന്ധ്യ എന്ന് വെച്ചാൽ ഗോഡസ്, റോമൻ ഗോഡസ് ഓഫ് മൂണാണ്. അതായത് മൂൺ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ സ്റ്റാഴ്സിനെക്കാട്ടിയും അല്ലെങ്കിൽ ബാക്കി എല്ലാവരെക്കാട്ടിയും ഈ ബ്രൈറ്റ്സ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സിമ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊരു മീനിങ് എന്ന് വെച്ചാൽ ഈ സിന്ധ്യ അല്ലെങ്കിൽ ഈ ഗോഡസ് അതിൻ്റെ ചാസ്റ്റിറ്റിക്ക് വളരെയധികം ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു കമ്പാരിസൺ സജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മാരേജ് ഉള്ള ഈ ഗേൾസ് വെർജിൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കമ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇത്രയൊക്കെയാണ് സിമ്പിൾസ്.